ഹായ് ഫ്രണ്ട്സ്, അസുഹം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സെയിൽ വീഡിയോ അല്ല കേട്ടോ. ഇന്ന് നമ്മൾ ഒരു സ്ഥലത്ത് യാത്ര പോയിരുന്നു. അപ്പോൾ ആ ഒരു കാര്യമൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത്. അത് ടൂറായിട്ടൊന്നും അല്ല, ഞാൻ കുറച്ച് പേരെ കാണാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനുമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ചയാണ്. തിങ്കളാഴ്ച കുറേ ഇല്ലായിരുന്നു, ലീവായിരുന്നു. അപ്പോൾ ചൊവ്വാഴ്ചയാണ് നമ്മൾ ലാസ്റ്റ് പ്ലാൻഡ് അയച്ചത്. ഇന്നലെയാണ് നമ്മൾ യാത്ര പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അയച്ചിട്ടുള്ളത് അധിക പേർക്കും റോസ് പ്ലാന്റാണ്. റോസ് പ്ലാന്റ് വാങ്ങിയിട്ടുള്ളവർ ആ നടന്ന് പോട്ടയുന്ന സമയത്ത് നല്ലതുപോലെ ശ്രദ്ധിക്കണം. പോട്ടി മിക്സൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം പോട്ടയാൻ വേണ്ടിയിട്ട്. പിന്നെ റോസ് പ്ലാന്റിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ്, മണൽ, കുറച്ച് എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, കൊക്കപ്പിട്ടും ഉണ്ടെങ്കിൽ കുറച്ചിടാം, ഇട്ടില്ലെങ്കിൽ എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചുമന്ന മണ്ണ് വേണമെങ്കിൽ കുറച്ച് യൂസ് ചെയ്യാം. ഇത് പിന്നെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി കുറച്ച് മതി. പിന്നെ മുട്ടത്തോട് നല്ല ഉണക്കി മിക്സിയിലിട്ടൊക്കെ പൊടിച്ച് പൊടി രൂപത്തിലൊക്കെ പൗഡർ രൂപത്തിലൊക്കെ ആക്കിയിട്ട് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് റോസ് പ്ലാന്റ് നടാം. നടുന്ന സമയം നമ്മൾ ഇപ്പം ഞാൻ ഇവിടെ നിന്ന് അയക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ റാപ്പ് ചെയ്ത് ആ കവർ മാറ്റിയിട്ട് അതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ആ ചെറിയ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ചെടിയുടെ നടുക്ക് നട്ട് വെച്ചാൽ മതി. അല്ലാതെ ആ ചൂട്ടിലുള്ള വേരോട് ചേർന്നിരിക്കുന്ന മണ്ണൊന്നും കഴുകി കളയാതെ വേണം നിങ്ങൾ പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട്. നമ്മളത് കഴുകി കളയുമ്പോൾ അതിനുള്ള ഇലകളൊക്കെ കൊഴിയാനും ചെടി പെട്ടെന്ന് നശിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പൂക്കളുള്ള പ്ലാന്റ് അയച്ചിട്ടുണ്ട്, പൂക്കളില്ലാത്തതും അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമൊന്നും കട്ട് ചെയ്ത് കളയണം. ആ പൂക്കളോട് കൂടിയിട്ടുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട്. എന്നാലേ പെട്ടെന്ന് പുതിയ ലീഫൊക്കെ വന്ന് പെട്ടെന്ന് ചെടി വളരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ പൂക്കളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ പ്ലാന്റ് അയച്ചിട്ട് ആർക്കെങ്കിലും ഓർഡർ ചെയ്ത പ്ലാന്റ് ഞാൻ അതിൽ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷ് റിട്ടേൺ അയച്ചുതരും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഓർഡറിൽ ഞാൻ ആ പ്ലാന്റ് കൂടെ വെച്ച് തരും. ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവാം. അങ്ങനെ ഇതുവരെ എനിക്കങ്ങനെ വന്നിട്ടില്ല, പക്ഷെ ഞാൻ ഇന്ന് അയച്ചതിൽ അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഫ്രീ പ്ലാന്റ് വയ്ക്കാൻ പറ്റിയില്ല, ഒന്ന് രണ്ട് പേർക്ക് വയ്ക്കാൻ പറ്റിയില്ല പ്ലാന്റ് വേണമെന്ന്. അപ്പോൾ അത് വയ്ക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരാൾക്ക് ഞാൻ അഗ്ലോണിമയുടെ ഒരു പ്ലാന്റ് വെച്ചിട്ടില്ല. അപ്പോൾ അത് ഞാൻ എല്ലാം പാക്ക് ചെയ്ത് അയച്ച് അതിന് ശേഷമാണ് അറിയുന്നത് അവർക്കുള്ള പ്ലാന്റ് വെച്ചിട്ടില്ല എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ നെക്സ്റ്റ് നിങ്ങൾ എന്തെങ്കിലും പ്ലാന്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്ലാന്റ് വെച്ച് തരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് റിട്ടേൺ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അയച്ചു തരും. എൻ്റെ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വരുന്നതിന് മുമ്പായിട്ട് പാക്ക് ചെയ്ത് തീരണം എന്നുള്ളൊരു തിടുക്കത്തിൽ നമ്മൾ പാക്ക് ചെയ്തത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ മിസ്റ്റേക്ക് ആയത്. അന്ന് നല്ല മഴയും കൂടി ആണ്. അപ്പോൾ അങ്ങനെ മിസ്റ്റേക്ക് ആയതാണ്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ലേ, മിസ്റ്റേക്ക് ഉണ്ടായതാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എനിക്കൊരു മിസ്റ്റേക്ക് ഉണ്ടാവുന്നത്. ഒരുവിധം ഞാൻ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് എണീച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും താഴെ നിന്ന് ഒച്ചത്തിലുള്ള ശബ്ദം എൻ്റെ രണ്ട് കുട്ടികളും സ്കൂൾ കഴിഞ്ഞ് വന്നതാണെന്ന് കരുതി ഞാൻ അത് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. സ്കൂളിൽ നല്ലതുപോലെ തലനിറ പൂവൊക്കെ വെച്ച് സൂപ്പറായിട്ട് അയച്ച ആളാണ് ഈ കോലത്തിൽ നിന്ന് മഴയിട്ട് കുളിക്കുന്നത്. കഴിയുന്നത് ഇവർ സ്കൂൾ കഴിഞ്ഞ് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ എല്ലാ ജോലിയും തീർത്ത് വയ്ക്കും, അല്ലെങ്കിൽ ഇവർ ഒരു വീട് രണ്ട് വീടാക്കും രണ്ടുപേരും ചേർന്ന്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഒരുവിധം ഞാൻ പ്ലാന്റൊക്കെ പാക്ക് ചെയ്ത് മഴ കൊള്ളാത്ത രീതിയിൽ താഴെ കൊണ്ടുവയ്ക്കും. ഇതുപോലെ പാക്കിംഗ് ആക്കിയതിന് ശേഷം നമ്മൾ വീട്ടിനകത്ത് സ്റ്റെപ്പ് ഉണ്ട്, അപ്പോൾ അതുവഴി ഇറങ്ങിപ്പോവാം. പിന്നെ നമ്മൾ പുറത്ത് സ്റ്റാൻഡിൽ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്യുവാണെങ്കിൽ പുറത്ത് വേറെ സ്റ്റെപ്പുണ്ട്, അതുവഴിയാണ് പ്ലാന്റൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് സ്ഥലമൊക്കെ തൂത്ത് തുടച്ച് നല്ല വൃത്തിയാക്കി പഴയതിനേയും കാലം നല്ല നീറ്റാക്കിയിടും. കാരണം ഇത്രയും സമയം ഇവിടെ ഈ ഒരു ജോലി നടന്നതുപോലെ അല്ല, അത്രയ്ക്കും നീറ്റാക്കിയിടും പ്ലാൻ. പിന്നെ പാക്കിങ്ങിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞാൽ അടുത്ത് എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ചെയ്യുന്നത്. ഞാൻ പ്ലാന്റ് സെയിൽ ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽക്കേ ചെയ്യുന്നൊരു കാര്യമാണിത്. ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞെന്ന് തോന്നുന്നു. ആ ഒരു കാലം മുതൽക്കേ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഇത്. നമ്മൾ ഒരാൾക്ക് ഒരു പ്ലാന്റ് കൊറിയർ അയച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്ലാന്റ് എന്നല്ല, ഒരാൾക്ക് ഒരു കൊറിയർ നമ്മൾ അയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 5 പ്ലാന്റ് ആവാം, 10 പ്ലാന്റ് ആവാം, ഒരു പ്ലാന്റ് അയച്ചവരുണ്ട്. അപ്പോൾ ഒരാൾക്കെന്ന കണക്കിൽ നമ്മൾ ചെറിയൊരു തുക ഞാൻ ഇതിലോട്ട് മാറ്റിയിടും. ഇന്ന് ഞാനിത് പൊട്ടിച്ച്
നോക്കാമെന്ന് കരുതി. കാരണം ഒരുവിധം ഫില്ലായി, അതിലിപ്പോൾ ഇനിയിപ്പോൾ ക്യാഷ് ഇടുമ്പോൾ കയറുന്നില്ല, അപ്പോൾ ഫില്ലായി. അതുകൊണ്ട് ഞാനിത് പൊട്ടിച്ച് നോക്കാമെന്ന് കരുതി. വളരെ ചെറിയൊരു തുകയാണ് ഞാൻ മാറ്റിയിടും മാറ്റി ഇട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെറിയൊരു തുക മാറ്റിയിടാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു 10-15 പേർക്ക് നമ്മൾ പ്ലാന്റുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾക്ക് ഈ 10-15 പേരുടെയും കൂട്ടിയിട്ട് നമ്മൾ ഒരു റേറ്റ് നമ്മൾ ഇതിലിടുവാണെങ്കിൽ അതിൻ്റെ ഒരു റേറ്റിൻ്റെ ക്വാണ്ടിറ്റി പൈസ കൂടുതലായിരിക്കും നമ്മൾ ഇതിലിടേണ്ടത്. അപ്പോൾ നമുക്കൊരു മടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മടി ഉണ്ടാവരുത്. അപ്പോൾ ചെറിയൊരു തുകയാണെങ്കിൽ നമുക്കത് അറിയാതെ നമുക്ക് ഇതിലിടാനുള്ളൊരു തോന്നലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു തുക ഞാൻ സെലക്ട് ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഇട്ടിട്ടുണ്ട്. ഒരാളുടേത് പോലും എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിയിട്ടുള്ളവരുടെ നിന്നും ഒരാളുടേത് പോലും പൈസ പോലും ഞാൻ ഇതിൽ ഇടാതിരുന്നിട്ടില്ല. എല്ലാവരുടേതും ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു 5 മാസം നമ്മൾ പ്ലാന്റിൻ്റെ സെയിൽ ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ എന്തോ ഒരു കാരണം കൊണ്ട് ഞാൻ അന്ന് ഒരു 5 മാസത്തേക്ക് ഞാൻ പ്ലാന്റിൻ്റെ സെയിലൊന്നും ഇല്ലായിരുന്നു. ആ ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതിനേക്കാളും ഇരട്ടി പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഇപ്പോഴൊക്കെയാണ് ഞാൻ ഒത്തിരി പ്ലാന്റുകൾ അയക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് മടിച്ചിട്ട് ഞാൻ ഒത്തിരി ഓർഡറൊന്നും എടുക്കാതിരിക്കും. ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം, എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നമ്മൾ കണ്ടുമുട്ടുവാണെങ്കിൽ അവർക്ക് നമ്മളിത് കൊടുക്കാമെന്നുള്ളൊരു ഒരു ഒരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആ സമയം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് നമുക്ക് പൈസ കൊടുക്കുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നണ്ട. കാരണം ഒത്തിരി കടങ്ങളും ഒത്തിരി എല്ലാവരുടെയും പോലെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാനും. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ നമുക്കൊരു വിഷമമുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മാറ്റി വയ്ക്കുവാണെങ്കിൽ ഒന്നും നോക്കണ്ട, നമുക്കിത് ഇങ്ങനെ പൊട്ടിച്ച് അവർക്ക് ഇത് കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കൂടെ ചർച്ചയായിരുന്നു. ഞാനും കുഞ്ഞിൻ്റെ മക്കളും അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ചർച്ചയാണ് നമ്മളിത് ഒരാൾക്ക് ഇത് കൊണ്ട് എത്തിക്കണോ അതോ നമ്മൾ എല്ലാവർക്കും കൂടി നമ്മൾ ഫുഡ് ഉണ്ടാക്കി ഏതെങ്കിലും ഒരു സ്ഥാപനത്ത് കൊണ്ട് കൊടുക്കണോ, ഇങ്ങനെയൊക്കെയൊക്കെ ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി നമ്മൾ സെലക്ട് ചെയ്ത് നമുക്കിത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാമെന്ന് കരുതി. ഹോസ്പിറ്റലിൽ ഉള്ളവരാണ് അവർ ശരീരം കൊണ്ട് വേദന അനുഭവിക്കുന്നവരും, പിന്നെ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉള്ളവർ അവിടെ ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് ആ രണ്ട് വേദന അവർ അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് ഒരു നേരത്തെ ഒരു ഫുഡ് ഇപ്പം എന്നെ കൊണ്ട് എത്തിക്കാൻ കഴിയുന്നത് അതോ എനിക്ക് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. നമ്മളെല്ലാം കൂടെ എണ്ണയെടുത്ത് നമുക്ക് ഒരു ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. നമ്മൾ പിന്നെ ഇന്നലെ ബുധനാഴ്ച നമ്മൾ ആ ഒരു ഐഡിയ ഇന്നലെ തന്നെ ചെയ്യാൻ കാരണം ഇന്നലെ എൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. സമയത്തോടെ അടുക്കുമ്പോൾ എനിക്ക് ഒരു ടെൻഷനാണ്, അത് നമ്മൾ ചെയ്യണോ വേണ്ടയോ, എന്തൊക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവോ എന്നൊക്കെ ഒരു ഇതുണ്ടാവും എനിക്ക്. പിന്നെ നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമായതുകൊണ്ട് പിന്നെ ഒന്നും ആലോചിച്ചില്ല. അപ്പോൾ നാളെ ബർത്ത്ഡേ വരെയല്ലേ, അപ്പോൾ നാളെ ബുധനാഴ്ച തന്നെ നമുക്കിതിങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊണ്ട് പോകാമെന്നൊക്കെ കരുതി പിന്നെ തീരുമാനിച്ച്. അപ്പം നമ്മൾ ഊണുണ്ടാക്കണോ ബിരിയാണി ഉണ്ടാക്കണോ എന്നൊക്കെ ആലോചനയായിരുന്നു. എൻ്റെ മോന് സർജറി ചെയ്ത് ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അവിടെ നമ്മൾ അവിടെ കിടന്നപ്പോൾ അവിടെ ഉച്ചയ്ക്കുള്ള ഊണ് അവിടെ നിന്ന് കിട്ടും, പിന്നെ വെള്ളച്ചോറും അങ്ങനെ കറി കിട്ടും. പക്ഷെ നമ്മളത് കഴിച്ചില്ല, നമുക്ക് അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല. മോന് അത് കഴിക്കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ രാത്രി അവിടെ കിടക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രിത്തെ ഫുഡിന്. പ്രത്യേകിച്ച് ഈ അവസ്ഥയിൽ മഴയൊക്കെ ഉള്ള ഈ അവസ്ഥയിൽ പുറത്തുപോയി ഫുഡ് വാങ്ങാനൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. രാത്രിത്തെ ഫുഡ് അവിടെ നല്ല ഫുഡ് അവിടെ കിട്ടാറേ ഇല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ നമ്മൾ വിചാരിച്ചു ഒരു ഈവനിങ് ടൈമൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കി അവിടെ കൊണ്ട് എത്തിക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ അന്ന് ചൊവ്വാഴ്ച വൈകിട്ട് രാത്രി ആയപ്പോഴത്തേക്ക് നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി ബുധനാഴ്ച നമ്മളിവിടെ ചോറുണ്ടാക്കി. ഉമ്മയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചിക്കനൊക്കെ മേടിച്ച് ചിക്കൻ കറിയും ബിരിയാണിയും ചോറൊക്കെ വെച്ച് ഇതുപോലെ ബോക്സിലൊക്കെ ആക്കി എല്ലാം കൂടെ കവർ ചെയ്ത്. ഞാൻ ജോലി തിരക്കായതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തില്ല. അപ്പോൾ എല്ലാം കൂടെ പാക്ക് ചെയ്ത് നല്ല സേഫായിട്ട് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് നല്ല രീതിയിലൊക്കെ നമ്മൾ സലാഡ് വെച്ചു, ചിക്കൻ കറിയും അച്ചാറും ഒക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളി ബിരിയാണിയാണ് സെറ്റ് ചെയ്തത്. പാക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ രണ്ട് കുട്ടികളും വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇതൊക്കെ ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. നമുക്ക് ഈ ഓർഡർ പുറത്തു കൊടുത്ത് ഇങ്ങനെ ഓർഡറാക്കി ബോക്സാക്കി ചോറ് വാങ്ങിക്കൊടുക്കാമായിരുന്നു. പക്ഷെ വേണ്ട, നമ്മൾ നമ്മുടെ കൈവച്ച് തന്നെ കഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ ഈ കഷ്ടപ്പെട്ട് എന്ത് ജോലി ചെയ്താലേ അതിന് നല്ലൊരു റിസൾട്ട് കിട്ടൂ. അങ്ങനെയാണ് ജീവിതത്തിൽ ഞങ്ങൾ മുന്നേറി ഇവിടെ വരെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ചോറൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുട്ടികളെ ഒരു ഇതൊക്കെ അവരെയൊക്കെ റെഡിയാക്കിയാണ് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഉമ്മക്ക് വേറൊരു സ്ഥലത്തൂടെ പോകാനുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഞാൻ ഇതുകൊണ്ട് എത്തിച്ചിട്ട് തിരിച്ച് വന്നിട്ട് ഉമ്മക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികളെ ഞാൻ റെഡിയാക്കി വെച്ചിട്ട്
അതിനുശേഷം നമ്മൾ പാക്കിംഗ് ഒക്കെ ചെയ്ത് എല്ലാം നല്ല സൂപ്പറായിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി ഡ്രസ്സ് മാറി, ഞാനും ഉമ്മയൊക്കെ പോയി ഡ്രസ്സ് മാറി. പിന്നെ ഒരു ഈവനിങ് ഒക്കെ കഴിഞ്ഞ ഒരു സമയത്ത് തന്നെ നമ്മൾ പോകാമെന്ന് യാത്ര പോകാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ട് കൊടുക്കാമായിരുന്നു, പക്ഷേ കൊടുക്കാത്തത് ഉച്ചയ്ക്കുള്ള ഫുഡും രാവിലത്തെ ഫുഡും ഹോസ്പിറ്റലിൽ കിട്ടും, പരിസരത്ത് നമുക്ക് വാങ്ങാൻ കിട്ടും. പക്ഷേ രാത്രിയത്തെ ഫുഡാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൊണ്ടിട്ടാണ് നമ്മൾ രാത്രി ഫുഡ് വെച്ച് കൊടുക്കാമെന്ന് കരുതിയത്. പിന്നെ ഈ ഒരു മഴ സമയത്ത് ഈ രാത്രി ടൈമൊക്കെ നമുക്ക് ഒരു ചൂട് ബിരിയാണിയൊക്കെ കഴിക്കാനാണ് അവിടെ ഇരിക്കുമ്പോൾ തോന്നാറ്. അപ്പം നമ്മളൊക്കെ അങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ബിരിയാണി വെക്കാമെന്ന് തന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ ഊണാകുമ്പോൾ അവിടെ എപ്പോഴും മേടിച്ച് എല്ലാവരും കഴിക്കുന്നതായിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ബിരിയാണി സെലക്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ 4:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങി. ഇത് ഞങ്ങൾ ഭീമാപ്പള്ളിയുടെ ബേക്ക് ഗേറ്റാണ്, നമ്മൾ ബേക്ക് വഴിയോടാണ് പോയത്. അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ ഫ്രണ്ട് വഴിയോടെ തന്നെയാണ് വന്നത്, ഇത് ബേക്ക് വഴിയോടാണ് പോയത്, അതാണ് ബേക്ക് ഗേറ്റ്. ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ കൂടുതൽ വേണം നമ്മൾ ഹോസ്പിറ്റലിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവസാനം ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി, ജനറൽ ഹോസ്പിറ്റലെത്തി. ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റലാണിത്. അപ്പോൾ മഴ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ ഇത് വീണ്ടും മഴയത്ത് നനയേണ്ടി വന്നെങ്കിൽ. ഒരുവിധം നമ്മൾ ഹോസ്പിറ്റലിനകത്ത് കയറി ഈ പേഷ്യൻ്റൊക്കെ കിടക്കുന്ന സ്ഥലത്ത് പോയി എത്തിയിട്ട്, അപ്പോൾ അവിടെ പോയി ഞാൻ വലിയൊരു ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തില്ല. നമ്മൾ ഫുഡ് കൊടുത്തിട്ട് ഇന്ന് വീഡിയോ എടുക്കുന്നത് ശരിയാണെന്ന് തോന്നിയില്ല. അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പേഷ്യൻ്റിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കൊടുത്തിട്ട് വീഡിയോ എടുക്കണം തോന്നിയില്ല എനിക്ക്. അങ്ങനെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു, എല്ലാവർക്കും നല്ല സന്തോഷമായി. നമ്മൾ ഫുഡ് ഫ്രീ ആണെന്നും കൂടെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം, അവരുടെയൊക്കെ മുഖത്ത് നല്ല സന്തോഷം. ഇങ്ങനെ സ്മെല്ല് ഇതൊക്കെ നോക്കിയിട്ട് ഭയങ്കര സന്തോഷം അവരുടെ മുഖത്ത്. നമ്മൾ കയറിപ്പോയപ്പോൾ ഇവർക്ക് ചോറ് കൊടുത്തായിരുന്നു. ഇത് അടുത്ത ബെഡിൽ ആളെ പേഷ്യൻ്റ് അപ്പുറത്ത് പോയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവർക്കും കൂടെ ചോറ് വാങ്ങിയതാണ്. അപ്പോൾ തിരികെ വന്നപ്പോൾ ബാഗിൻ്റെ അകത്ത് ഒരു പൊതി ചോറ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവർക്കാണ് കിട്ടിയത്. ഇവിടെ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്നവരാണ്. ചോറ് കൊടുത്തത് എൻ്റെ ഉമ്മയാണ് ആ പർദ്ദയിട്ടിട്ട്. അവർ മരുന്ന് മേടിക്കാൻ നിന്നവരായിരുന്നു. ഇവർ അഡ്മിറ്റ് പേഷ്യൻ്റാണ്, മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള അവരെ കൂട്ടിരിപ്പുകാരാണ്. അപ്പോൾ ഇവർക്കാണ് നമ്മുടെ ലാസ്റ്റത്തെ ഫുഡ് കൊടുത്തത്. അവർക്ക് അതൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര സന്തോഷം, ഇനി രാത്രി ഇത് കൊണ്ടുപോയി കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിത് കൊണ്ട് കൊടുത്തിട്ട് തിരികെ വീട്ടിലോട്ട് മടങ്ങി. ഇതൊക്കെയാണ് എൻ്റെ നാട്ടിലെ വഴിയോര കാഴ്ചകൾ ഒക്കെ പറയാൻ. ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് ഗേറ്റ് എന്ന് പറഞ്ഞില്ലേ, അത് ഫ്രണ്ട് ഗേറ്റ് ഇതാണ്, വലിയ ഗേറ്റ് ഇതാണ്. പിന്നെ ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ പോകുമ്പം ചെറിയ ഗേറ്റ് കാണും. ഇവിടെ ഉള്ള കടകൾ മാത്രമേ ഉള്ളൂ, കടകൾ. ഇവിടെ ഞങ്ങളുടെ നാട് ഫുള്ളും കടകളാണ്. ഈ ഫ്രണ്ട് റോഡ് സൈഡ് ഫുള്ളും ചെറിയ 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 കടകളാണ്. ഇതാണ് ചെറിയ ഗേറ്റ്. ഒത്തിരി മൊബൈൽ ഷോപ്പ്, അങ്ങനെ ഒത്തിരി ടോയ്സ് കട ഒക്കെ ഇവിടെ ഉണ്ട്. ഒത്തിരി ഭയങ്കര ആഗ്രഹമാണ് ഒരിക്കലും പുറത്തുപോയി ഒരു പ്ലാൻ ഹണ്ടിങ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ ഇതിനിടയിൽ എവിടെയാണ് പ്ലാൻ ഹണ്ടിങ്? നല്ല വിലക്കുറവിൽ നമുക്കിവിടെ ഡ്രസ്സ് വാങ്ങാം, ഒരുപാട് ടെക്സ്റ്റൈൽസ് ഉണ്ട്. നമ്മൾ എന്ത് വാങ്ങണമെങ്കിലും അത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും. പിന്നെ ചില സമയങ്ങളിലൊക്കെ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് പോകും, രാമചന്ദ്രൻ പോത്തീസ് അങ്ങനത്തെ ടെക്സ്റ്റൈൽസിലെല്ലാം പോകും. അല്ലാതെ നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. നമുക്ക് എനിക്ക് നാട് കഴിഞ്ഞ് ബന്ധങ്ങളൊന്നുമില്ല. ഇപ്പോഴാണ് ഈ ചാനൽ വഴിയാണ് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയത്. അല്ലാതെ എൻ്റെ നാട് കഴിഞ്ഞ് എനിക്ക് ഒരു ഫ്രണ്ട്സും ഇല്ല, ഒരു റിലേറ്റീവ്സും ഇല്ല. ഞങ്ങളുടെ നാട്ടിൽ തന്നെ കല്യാണം കഴിച്ചത്, നാട്ടിൽ തന്നെ സ്കൂളുണ്ട്, ഇവിടെ ഹോസ്പിറ്റലിൽ നാട്ടിലായിരുന്നു. ഡെലിവറിക്കും പുറത്ത് പോയിട്ടില്ല, ഞങ്ങളുടെ നാട്ടിൽ തന്നെ അന്ന് ഹോസ്പിറ്റലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ട്, ഒരാവശ്യത്തിനും പുറത്ത് പോവേണ്ടി വരില്ല. ഇതുപോലെ വലിയ കേസ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രമാണ് മെഡിക്കൽ കോളേജും ജനറൽ ഹോസ്പിറ്റലിലും പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഉമ്മക്ക് എൻ്റെ ഇത്താടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇത്താടെ കൂടെ പോകണം, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിൽ വന്ന്. അപ്പോൾ ഞങ്ങൾ 5 മക്കളാണ് ഉള്ളത്, അതിൽ 4 പെണ്ണും ഒരാണുമാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ 1 പെണ്ണ് നിലവിലില്ല, ഇപ്പോൾ നിലവിൽ 3 പെണ്ണും ഒരാണും മാത്രമാണ് ഉള്ളത്. അപ്പോൾ പെമ്മക്കളുടെ ഓരോ ആവശ്യത്തിനും എപ്പോഴും ഓടി ഓടി ഉമ്മക്ക് വയ്യ. ഫസ്റ്റ് ഞാൻ വീട്ടിലോട്ട് വന്നിട്ട് ഇതാണ് തിരഞ്ഞത്. തിരഞ്ഞപ്പോൾ മോള് പറഞ്ഞു, മോൾക്ക് വേണം എന്തൊക്കെ ഇട്ട് അവൾ വെച്ചിരിക്കുകയാണ്, എന്നെ പുതിയത് വാങ്ങാനാണ് പറഞ്ഞത്. അല്ല, മോളെ സോപ്പിട്ട് എങ്ങനെയെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ച് ഇത് ടേപ്പൊക്കെ ഇട്ട് ഒട്ടി ഞാൻ വീണ്ടും ഇതുപോലെ പൈസ കളക്ട് ചെയ്ത് ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു മുതുകാട് സാറിൻ്റെ മാജിക് ലാൻഡിൽ പോയി അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള കുട്ടികളൊക്കെ ഒന്ന് കാണണമെന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നു, സാധിച്ചില്ല. എന്നെങ്കിലും ഒരു നാൾ ഞാൻ അവിടെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് അതുപോലെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആളിപ്പോൾ ജീവനോടെ ഇല്ല. അപ്പോൾ അവളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാകണം.
നമുക്ക് ഒരു അടിപൊളി അഗ്ലോണിമാടെ ഒരു സെയിൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ വാട്സപ്പ് പ്രോബ്ലം ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഒത്തിരി പേരുടെ ഒന്നും മെസ്സേജിന് ഞാൻ റീപ്ലൈ അയക്കാത്തത്. എന്താണെന്ന് അറിഞ്ഞില്ല, ഫോൺ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. വാട്സപ്പ് മാത്രമാണ് പക്ഷെ വർക്ക് ഇല്ലാത്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണേ. ആ വാട്സപ്പ് ഡിലീറ്റ് ചെയ്ത് പുതിയ വാട്സപ്പൊക്കെ എനിക്ക് എടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ട് വരാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റിലൂടെ അത് അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.